നമസ്കാരം ഒരു വിമാനം തകർക്കാൻ പ്രത്യേകിച്ചും ഒരു പാസഞ്ചർ വിമാനം തകർക്കാനായി വലിയ ആയുധങ്ങളുടെയൊന്നും ആവശ്യമില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിൽ നടന്നത് അതായത് കൊളംബോയിൽ നിന്നുള്ള ചെന്നൈയിലേക്ക് വരികയായിരുന്ന ഇൻഡിഗോയുടെ ഒരു വിമാനം ആ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ പുലർച്ചെ കൂടി ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്ന സമയത്ത് ലാൻഡിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെന്നൈ വിമാനത്താവളത്തിൻ്റെ പരിസര പ്രദേശത്തു നിന്നും ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും ശക്തിയേറിയ ഒരു ലേസർ രശ്മി പൈലറ്റിൻ്റെ ക്യാബിനിലേക്ക് വരികയും പൈലറ്റിൻ്റെ കാഴ്ച മങ്ങുകയും ചെയ്തു എന്നതാണ് സംഭവം സാധാരണ രീതിയിൽ ഇതൊരു വലിയ അപകടം വരുത്തി വയ്ക്കുന്ന ഒരു സംഭവമാണ് ലേസർ രശ്മി പൈലറ്റിൻ്റെ കാഴ്ചയെ മറക്കും മറയ്ക്കുന്നു പ്രത്യേകിച്ചും വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അത് വിമാനം തകരാനും അല്ലെങ്കിൽ വിമാനം പ ലാൻഡിങ്ങിനിടെ തകർന്നു വിഴാനും പൈലറ്റിൻ്റെ ശ്രദ്ധയും അതുപോലെ തന്നെ കാഴ്ചയും മറയുമ്പോൾ വിമാനം അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട് സാധാരണഗതിയിൽ പക്ഷേ ഈ സംഭവത്തിൽ പൈലറ്റ് ആദ്യം പരിഭ്രമിച്ചുവെങ്കിലും പിന്നീട് വളരെ സുരക്ഷിതമായി വിമാനം വിമാനത്താവളത്തിൽ ഇറക്കിയതായിട്ടാണ് റിപ്പോർട്ട് പിന്നീട് ചെന്നൈ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗവുമായി ബന്ധപ്പെടുകയും അവിടെ പരാതി നൽകുകയും ചെയ്തു ഇത് പോലീസിൻ്റെ ചെന്നൈ വിമാനത്താവള അധികൃതരും അതുപോലെ തന്നെ ഇൻഡിഗോ മാനേജ്മെൻറ്റും ചേർന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇത് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തി വരികയാണ് പ്രത്യേകിച്ചും ഭാരതത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഭീകര സംഘടനകൾ വിമാനം റാഞ്ചാനും വിമാനങ്ങളെ അപകടപ്പെടുത്താനുമുള്ള ശ്രമം നടക്കുന്നതായുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിമാനത്താവളങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അതിനെ മറന്നുകൊണ്ട് ഈ ചെന്നൈ എയർപോർട്ടിൻ്റെ പഴവൻതാങ്ങൾ ഭാഗത്തു നിന്നും പഴവൻതാങ്ങൾ എന്ന് പറയുന്നത് ചെന്നൈ എയർപോർട്ടുമായി ഏതാണ്ട് നാല് കിലോമീറ്റർ വ്യത്യാസമുള്ള ദൂരപരിധിയിലുള്ള ഒരു സ്ഥലമാണ് ഈ ഭാഗത്തു നിന്നാണ് ലേസർ രശ്മി വിമാനത്തിൽ പൈലറ്റിൻ്റെ ക്യാബിനിലേക്ക് വന്നത് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് വിമാനത്താവളത്തിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് റഡാർ സംവിധാനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഭാഗത്തു നിന്നുമാണ് റഡാർ ലേസർ രശ്മികൾ വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ ക്യാബിനിലേക്ക് എത്തിയത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതാരാണ് ഈ ലേസർ രശ്മികൾ ഇത്തരത്തിൽ വിമാനത്തിനെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അതിലേതെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ എന്നെല്ലാം പോലീസ് അന്വേഷിക്കുകയാണ് സാധാരണ രീതിയിൽ നമുക്ക് നാട്ടിൽ ലഭ്യമാകുന്ന ലേസർ ഉപകരണങ്ങളിൽ നിന്നല്ല എന്ന് പൈലറ്റും അതുപോലെ തന്നെ വിമാന കമ്പനി അധികൃതരും അറിയിച്ചിരിക്കുന്നു ശക്തിയേറിയ ലേസർ രശ്മിയാണ് പൈലറ്റിൻ്റെ ക്യാബിനിലെത്തിയത് പക്ഷേ അപകടം ഭാഗ്യം കൊണ്ട് മാത്രം ഒഴിവാവുകയായിരുന്നു ചെന്നൈ വിമാനത്താവളത്തിൽ ഇൻഡിഗോയുടെ കൊളംബോയിൽ നിന്നുള്ള ആ വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങി ഇത് ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് തീർച്ചയായും വിമാനത്താവളങ്ങളുടെ സുരക്ഷ അത് ഇത്തരത്തിൽ വിമാനത്താവളത്തിലേക്ക് കടന്നു കയറാതെ തന്നെ വലിയ രീതിയിലുള്ള ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇത്തരത്തിൽ വിമാനങ്ങളെ അപകടപ്പെടുത്താൻ കഴിയും എന്നതിൻ്റെ ഒരു സൂചനയാണ് സുരക്ഷാ ഏജൻസികൾ ഇത് വളരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് വിമാനത്തിൻ്റെ വിമാനത്തിൻ്റെ കോക്ക് പൈലറ്റിൻ്റെ ക്യാബിനിലേക്ക് ഇത്തരത്തിൽ ലേസർ രശ്മികൾ പായിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ് കാരണം ഇത് വളരെ വലിയ അപകടം ക്ഷണിച്ചു വരുത്തും എന്നതിനാലാണ് അട്ടിമറി സാധ്യതയാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസികളെല്ലാം ചെന്നൈ ഈ ചെന്നൈയിൽ നടന്ന ഈ സംഭവത്തിൻ്റെ വിശദീകരണങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് അവർ അന്വേഷണവുമായി രംഗത്തുണ്ട് എന്തായാലും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്ക് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്താനും സുരക്ഷാ പഴുതുകൾ ഇല്ല വരുത്താനുമുള്ള ഒരു പരിശ്രമത്തിലാണ് സുരക്ഷാ ഏജൻസികളും കേന്ദ്ര സർക്കാരും വെബ് ഡെസ്ക് തത്ത്വയ്യ